ഹായ് നമസ്കാരം. മാസ് മാസ്റ്റർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നിങ്ങളൊരു യൂട്യൂബറാണോ, ചെറിയതോ വലുതോ ആരോ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം എൻ്റെ യൂട്യൂബ് വീഡിയോ അപ്ലോഡിങ്ങിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങളൊരു യൂട്യൂബറാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഇത് ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ്, അല്ലാതെ വലിയ വൈറലായിട്ടുള്ള വലിയ മെഗാ യൂട്യൂബേഴ്സിന് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അപ്പോൾ നമുക്ക് ഏകദേശം 200-300 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളുവെങ്കിൽ 1000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി നമുക്ക് യൂട്യൂബ് ഷോർട്സ് വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഷോർട്ട് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഒരു 1000000 വ്യൂസ്, 200000 വ്യൂസ്, 100000 വ്യൂസ് ഒക്കെ യൂട്യൂബ് ഷോർട്സിൽ നിന്ന് ലഭിക്കാമെങ്കിലും അതിൽ നിന്ന് സബ് വരുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, യൂട്യൂബ് ഷോർട്സിൽ നിന്ന് നമ്മുടെ വാച്ചവർ നമ്മുടെ മോണിറ്റൈസേഷൻ പേജിലിട്ട് ആഡാവുകയുമില്ല. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം. അതുപോലെ എൻ്റെ അനുഭവത്തിലാണെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോസാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ യൂട്യൂബ് ഷോർട്സ് വന്നപ്പം 1-2 വീഡിയോ ഞാൻ ഒരു നമ്മളെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ധാരണയെ ചെയ്തിരുന്നു. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ഷോർട്സ് ആണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു യൂട്യൂബിൻ്റെ അൽഗോരിതം ഷോർട്സ് എന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോകും. നമ്മുടെ കൂടുതലും നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് എപ്പോഴും റീച്ചായിക്കൊണ്ടിരിക്കുന്ന ഷോർട്സ് എന്നുള്ള പ്ലാറ്റ്ഫോമിലായിരിക്കും. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വാച്ചവറും വരില്ല, റവന്യൂവും വരില്ല. അപ്പം അഥവാ നമുക്ക് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റീച്ചായി അതിൽ നിന്ന് യൂട്യൂബ് ബോണസ് നമുക്ക് തരണം. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏകദേശം 1 മില്യൺ ഒക്കെ വ്യൂസ് മൂളി പോയാൽ തന്നെയും അത് നമ്മുടെ ഓൺ കണ്ടൻറ്റും അവർക്ക് തോന്നിയാൽ മാത്രം, അത് അതിൻ്റെ ക്രൈറ്റീരിയാസൊക്കെ റീച്ചായാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ബോണസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മോണിറ്റൈസേഷൻ ആവാനുള്ള ചാനലുകൾക്ക് ആകെപ്പാടെ കിട്ടുന്ന ഉപയോഗം സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പം എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ ചെയ്ത് അപ്പോൾ 5-10 ഒക്കെ ഉള്ള വീഡിയോസ്, ഇങ്ങനെ 5-10 മിനിറ്റുകളൊക്കെ ഉള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഞാൻ ഷോർട്ടിലോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മളൊരു 8-5 മിനിറ്റുള്ള വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും ഇടയ്ക്ക് നമ്മൾ ഷോർട്ടിലോട്ട് പോവുകയും ഇടയ്ക്ക് തിരിച്ച് വലിയ ദൈർഘ്യമുള്ള വീഡിയോയിലോട്ട് വരികയും ചെയ്യുമ്പോൾ നമ്മളുടെ വ്യൂസ് കുറയാനായിട്ട് ഒരുപാട് സാധ്യതയാണ്. കാരണം നമുക്ക് നമ്മുടെ വീഡിയോസ് യൂട്യൂബ് ഇത് ഷോർട്ട് വീഡിയോസ് മാത്രം ചെയ്യുന്ന ചാനലാണോ അതോ വലിയ വീഡിയോസ് ചെയ്യുന്ന ചാനലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതിൻ്റെ അൽഗോരിതത്തിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ യൂട്യൂബർ ആണെങ്കിൽ ഷോർട്സ് മാത്രം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷോർട്സ് മാത്രം ചെയ്യുന്ന ചാനലുണ്ടാക്കുക. അതേപോലൊപ്പം തന്നെ നിങ്ങൾക്ക് 2-ാമത്തെ ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈമറി ചാനലായിട്ട് മെയിൻ അതിനകത്ത് 2-3 മിനിറ്റ് അല്ലെങ്കിൽ 2-3-4-5-6 അല്ലെങ്കിൽ എത്ര മിനിറ്റ് ആയിക്കോട്ടെ, അങ്ങനെ വലിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടി വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ 2 ചാനലും പാരലലായിട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം വ്യൂസ് വരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൈമറി ചാനലിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കുകൾ അവിടെ പോസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വ്യൂസ് കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പം നമ്മൾ നിങ്ങളൊരു ചെറിയ യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ നിലവിലുണ്ട്, നിങ്ങൾ ചെറിയ യൂട്യൂബറാണ്, നിങ്ങൾ വലിയ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വാച്ചവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2 ചാനൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇനി യൂട്യൂബ് ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് സമയലാഭം. അത് നമുക്ക് മൊബൈലിലൊക്കെ വെർട്ടിക്കൽ വീഡിയോസായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നില്ല. ഒരു 1 മിനിറ്റ് വീഡിയോ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ 1 മിനിറ്റ് താഴെയുള്ള വീഡിയോ ചെയ്താൽ മതി. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം, ഡെയിലി 2-3 വീഡിയോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഷോർട്സ് കൊണ്ടുള്ള 1-ാമത്തെ അഡ്വാൻറ്റേജ് ഈസി ടു ക്രിയേറ്റ് ആണ്. അതായത് നമുക്ക് വീഡിയോ വേഗത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് ഷോർട്ട് കൊണ്ടുള്ള 2-ാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ,
നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ല എങ്കിലും മൊബൈലിൽ കൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ഷോർട്ട് കൊണ്ടുള്ള മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരുപാട് ആൾക്കാർക്ക് സമയമില്ല, വീഡിയോ ലോങ് വീഡിയോ കാണാനുള്ള സമയമില്ല, എല്ലാവരും ഷോർട്ട് വീഡിയോസാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ വീഡിയോസിൽ എൻഗേജ്ഡ് ആവും. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. കാരണം എല്ലാവരും അവരുടെ നെറ്റും അവരുടെ ഡേറ്റയും വളരെ വിലയേറിയതാണ്. അപ്പോൾ നമ്മുടെ 5-10 മിനിറ്റൊക്കെ ഉള്ള വീഡിയോസ് കാണാനുള്ള സമയം അവർക്കുണ്ടാകത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ഉണ്ടാവില്ല, ഡേറ്റ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് 1 മിനിറ്റുള്ള വീഡിയോസാണ്. ഒരുപാട് പേര് ടാസ്കുകൾ ചെയ്തും അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തും വാച്ച് വേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് യൂട്യൂബ് എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് വേഴ്സും എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയെന്ന് വെച്ചു, ഏതെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടൻറ് എന്ന് വെച്ചോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നത് കാരണമോ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ആയാൽ വീണ്ടും ഇത് റിവ്യൂവിന് പോവുകയും അപ്പോൾ നിങ്ങൾ ഏകദേശം 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, 365 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരികയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോസാണ് വൈറൽ അല്ലെങ്കിൽ ഒരു വീഡിയോസിലാണ് നിങ്ങൾ ടാസ്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ വാച്ച് അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ വീണ്ടെടുക്കുക പ്രയാസമുള്ള കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.